ഹായ് ശോഭാസ് മാജിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിവിടെ നിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വഴുതനങ്ങ പുളി ഒഴിച്ച കറിയാണ്. ഒരു ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കൂട്ടാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനും ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒരു വട്ടമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കിയോളൂ. പിന്നെ നിങ്ങൾ എപ്പോഴും ഉണ്ടാക്കാതെ എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്കത് ഇനി ഇനി വേണ്ട സാധനങ്ങൾ നോക്കാം. അപ്പോൾ ഇതുപോലെ രണ്ട് വഴുതനങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യമുള്ളത് നമ്മുടെ മല്ലിയില, പിന്നെ കുറച്ച് വേപ്പില, പിന്നെ പച്ചമുളക്, പിന്നെ വറുക്കാനായിട്ട് വറ്റൽ മുളകൊക്കെ കേട്ടോ. പിന്നെ ആവശ്യമുള്ളത് കുറച്ച് പുളിയാണ്, ഒരു നാരങ്ങയുടെ വലിപ്പത്തിലെ പുളി വെള്ളത്തിലിട്ട് അതിൻ്റെ വെള്ളമെടുത്ത്. പിന്നെ മുളക് പൊടി, മഞ്ഞൾ കടുക്, പിന്നെ ഉലുവപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കായപ്പൊടി, ഇത് മാത്രമേ വേണ്ടൂ. ആദ്യം ഇൻഗ്രീഡിയൻസും വേണ്ട ഇതിന്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇതൊന്ന് നുറുക്കിയെടുക്കണം. ഞാനിത് നീളത്തിലാണ് നുറുക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ നുറുക്കിയെടുക്കാം. പക്ഷേ നീളത്തിലിടുമ്പോൾ അതിനൊരു ഭംഗിയും അത് കഴിക്കാനും ഒരു സുഖം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യണം കേട്ടോ. ഇതേപോലെ നടു ഒന്നും കൂടി മുറിച്ച് നല്ലോണം കനം കുറച്ച് അരിയാം. നീളത്തിൽ നല്ലോണം കനം കുറച്ചിട്ട് അരി ഇതേപോലെ കണ്ട. ഇനി ഞാൻ എടുക്കുന്നത് ഒരു നമ്മുടെ ഉരുളക്കിഴങ്ങാണ്. അതൊരു വലിയ ഉരുളക്കിഴങ്ങിൻ്റെ പകുതി ഞാൻ എടുത്തിട്ടുള്ളൂ. നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി. ഇതേപോലെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും നമുക്കിതുപോലെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കണം. ഇതേപോലെ കനം കുറച്ച് അരിഞ്ഞെടുക്കാം. അപ്പം അത് അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മൾ ഏതാ പാത്രത്തിൽ വെക്കണമെന്ന് വെച്ചാൽ അത് അടുപ്പത്ത് വെച്ച് തീ കത്തിച്ച് ഞാൻ ഇപ്പോൾ ഒരു ചട്ടിയിലാണ് വെക്കണത്. അതിലേക്ക് നമുക്ക് ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആദ്യം നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങാണ് അരിക്കേണ്ടത്. അതല്ല കുറച്ച് വേവ് കൂടുതലേ, നമ്മുടെ വഴുതിനേക്കാളും കുറച്ച് വേവ് കൂടുതലല്ല. അപ്പം അതുകൊണ്ട് അതൊന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ അതൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ വഴുതിനിങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. പിന്നെ നമ്മുടെ പച്ചമുളക്, ഒരു 3-4 പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ട് അതും കൂടി അതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായി ഇളക്കി ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കണം. വെള്ളം ഒരു തുള്ളി ഒഴിക്കാൻ പാടില്ല. അത് ലോ ഫ്ലെയിമിലിടുമ്പോൾ തന്നെ നന്നായിട്ട് അത് വെന്തോളും. 2 മിനിറ്റ് മതി വേവാനായിട്ട്. നമുക്കിനി തുറന്ന് നോക്കാം. നന്നായി വെന്തിട്ടുണ്ട്. ഇനി അത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് പൊടികളിടുക, അല്ലെങ്കിൽ വേണമെങ്കിൽ സ്റ്റൗ ഓഫ് ചെയ്താലും കുഴപ്പമില്ല. നല്ല ചൂടുള്ളതാണ്. അതിൽ നമുക്ക് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി അതിലേക്ക് ചേർക്കണം. പിന്നെ ഒരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയും 1/4 ടീസ്പൂൺ നമ്മുടെ കായപ്പൊടിയും ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. ലോ ഫ്ലെയിമിൽ വയ്ക്കുമ്പോൾ നമ്മുടെ മുളകൊക്കെ ഒന്നും കരിയാതെ നല്ലോണം മുരിഞ്ഞ് കിട്ടും. അപ്പം നല്ലൊരു മണമൊക്കെ വരും. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നമ്മുടെ പുളിവെള്ളം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് തിളച്ച് വരുമ്പോൾ ഒന്ന് തിളയ്ക്കണം. പുളിവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളയ്ക്കണം കേട്ടോ. തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക്, നമുക്കിത് ചാറുകറിയാണ്, അപ്പം നമുക്ക് അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇത് ചാറുകറി ആയതുകൊണ്ട് ഇനി ചാറ് കുറച്ച് അധികം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് അധികം വെള്ളം ഒഴിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെയാണ് എടുക്കണത്, ഒരു കുറുകുറു പോലെ. ഇത് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ നല്ലതാണ്. നമുക്കത് ഇറക്കി വയ്ക്കാം. നന്നായി തിളച്ച് കഴിഞ്ഞാൽ അത് ഇറക്കി വെച്ച് അത് വറുത്തിടാം. ഇനി അത് നമ്മൾ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. അതിനുശേഷം കടുകിടാം.
അത് പൊട്ടി വരുമ്പോൾ നമ്മുടെ കറിവേപ്പിലയും മല്ലിയിലയും കൂടിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ലാസ്റ്റായിട്ട് നമ്മുടെ വറ്റൽമുളക് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വറ്റൽമുളക് ലാസ്റ്റ് ഇട്ടതിന് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കളറ് പോകാണ്ടിരിക്കാനായിട്ടാണ്. നമ്മൾ ഡെക്കറേഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ കളറ് പോകാണ്ടിരിക്കും. നമ്മൾ ആദ്യം തന്നെ ഇട്ട് അത് മുരിഞ്ഞ് കറുത്ത കളറാവും, അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇട്ടത്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ.